യേശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ താബോറിൽ രൂപാന്തരപ്പെട്ട ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തേജസ് അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാണ്ട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ താബോറിൽ രൂപാന്തരപ്പെട്ട ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തേജസ് അഭിഷേകത്തിലായിരിക്കാം തമ്പുരാണ്ട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ താബോർ രൂപാന്തരപ്പെട്ട ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തേജസ് അഭിഷേകത്തിലായിരിക്കാം തമ്പുരാണ്ട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 116-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 3-ാം പ്രമാണത്തെ കുറിച്ചുള്ള 46-ാമത്തെ വിചിന്തനം, ഒപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിലിരിക്കുന്ന 15-ാമത്തെ പീരീഡുമാണിത്. നമ്മൾ സാപത്താചരണത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. സ്വർഗ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട ആരാധനയ്ക്കുള്ള ഒരുക്കമാണ് സാപത്തിലെ ആരാധന. ആരാധനയ്ക്ക് സൗകര്യം വരാൻ വേണ്ടി കൂടിയാണ് വിശ്രമത്തിന്റെ നിഷ്കർഷ 3-ാം പ്രമാണത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ആ സ്വർഗീയ ആരാധനയിൽ നമ്മൾ ഒന്നാമതായിട്ട് ചേർന്ന് കൈ പിടിച്ച് നിൽക്കുന്ന അമ്മയോടൊപ്പമാണ്. അമ്മയുമായുള്ള നമ്മുടെ ബന്ധം ഭൂമിയിൽ വെച്ച് തന്നെ ആഴപ്പെടുത്തി എടുക്കുക. കുർബാനയിലും നമ്മൾ വിശുദ്ധ കന്യാമരത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ സെഷനിൽ. അമ്മയോടൊപ്പമുള്ള നമ്മുടെ ഈ ഭൂമിയിലെ സ്വർഗ ഉന്മുഖ യാത്രയിൽ ഏറ്റവും വലിയ സഹായമായിട്ട് നമുക്കുള്ള ജപമാലയാണ്. ആ ജപമാലയിൽ പങ്കെടുക്കുക, ചൊല്ലുക എന്ന് പറയുന്നത് അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഇരിക്കുന്നതാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ നമുക്ക് വ്യക്തമാക്കി തന്നു 2002-ലെ ആ ജപമാല വർഷ ആചരണത്തിന്റെ പ്രബോധനത്തിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ജപമാലയുടെ രഹസ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ അമ്മ എന്ന അധ്യാപികയ്ക്കൊപ്പം ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മുടെ ഈശോയുടെ ജീവിതത്തിലെ പാഠങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ 6-ാം സെഷൻ എടുത്ത് നമ്മൾ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ നമ്മൾ കണ്ടു, ദൈവരാജ്യ ശുശ്രൂഷ. അതൊരു ആഴപ്പെട്ട തലമാണ് ഈശോ എന്ന പാഠപുസ്തകത്തിൽ അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഓരോ പ്രാവശ്യവും നമുക്ക് ആ ഒരു രഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പുത്രവശം ദൈവകൃപ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കണ്ടു ദൈവരാജ്യ അനുഭവത്തിലായിരിക്കണം, ദൈവരാജ്യ പ്രഘോഷണ അഭിഷേകത്തിലായിരിക്കണം. വലിയൊരു ആഴപ്പെട്ട അനുഭവം ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നതായ ദൈവരാജ്യ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലും നിറച്ചെടുക്കണം എന്ന് നമ്മൾ കണ്ടു. ഇത് നമ്മൾ അടുത്ത രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രകാശത്തിന്റെ 4-ാം ദിവ്യ രഹസ്യം, അത് നമ്മൾ പ്രാരംഭത്തിൽ ദൈവകൃപ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിയപ്പോൾ നമ്മൾ ചേർത്ത് ചൊല്ലി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. താബോറിൽ രൂപാന്തരപ്പെടുന്ന ഈശോ, അത് വെച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളതിൽ അമ്മയുടെ പക്കലിരുന്നു കൊണ്ട് ഈശോയെ നോക്കി ആഗ്രഹത്തോടെ ചോദിച്ചു വാങ്ങിക്കാനും സ്വന്തം ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കാനും ആയിട്ടും ഉള്ളത് പ്രാർത്ഥനയുടെ വലിയൊരു വരം. പ്രാർത്ഥനയിലൂടെ നമ്മൾ രൂപാന്തരപ്പെടുന്ന അനുഭവം, പ്രാർത്ഥനയിൽ ഈശോ രൂപാന്തരപ്പെട്ടു. അവിടുത്തെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവിടുത്തെ വസ്ത്രങ്ങൾ പോലും പ്രകാശം നിറഞ്ഞു.
എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ താബോർ പ്രാർത്ഥന അനുഭവം ലൂക്കാ സുവിശേഷം പങ്കുവെക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ 28 തിരുവചനങ്ങളിൽ, മർക്കോസ് സുവിശേഷകൻ ഇത് 9-ാം അധ്യായത്തിൽ 2-8 വാക്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഭൂമിയിൽ ഒരു അനക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത പോലെ അവിടുത്തെ വസ്ത്രവും വെണ്മയോടെ ഇങ്ങനെ നല്ല വെണ്മയുള്ളതായിട്ട് കാണപ്പെട്ടു. വസ്ത്രം പോലും മുഖവും എല്ലാം അങ്ങനെ പ്രകാശം നിറഞ്ഞ രൂപാന്തരപ്പെട്ട അനുഭവം. ഞാൻ ഒരിക്കൽ നിങ്ങൾ പറയുകയുണ്ടായി, വിശുദ്ധ നാട്ടിലെ പോകാൻ അവസരം കിട്ടിയ നിങ്ങൾ പലരും ഉണ്ടാവും, താബോർ മലയിൽ ചെന്നപ്പോൾ എന്നെ അന്ന് ഒത്തിരി ആകർഷിച്ച ഒരു കാര്യം, കൂടുതലും ആൾക്കാരോട് ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത ഒരു കാര്യം, ആ താബോർ മല മുകളിൽ ആ പള്ളിയുടെ പരിസരത്ത് മുറ്റത്തിനും ചുറ്റുപാടും നമ്മുടെ മലമുകൾ താഴേക്ക് നോക്കുമ്പോൾ മലയുടെ ചെരുവിലുള്ള പാറക്കെട്ടുകളും അങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ എന്നെ ഒത്തിരി അന്ന് സ്പർശിച്ചൊരു കാര്യം, അവിടെയുള്ള ഈ പാറകളും മണത്തരികളും മുഴുവൻ വെള്ളാരം പാറക്കല്ലുകളാണ്. വെള്ള നിറത്തിലുള്ള പാറകളും കല്ലുകളും മണത്തരികൾ പോലും വെള്ളാരം പാറക്കല്ല് പൊടിഞ്ഞുണ്ടായ മണത്തരി പോലെ, അങ്ങനത്തെ ഒരു പ്രത്യേകത ഞാൻ കാണുകയുണ്ടായി. ഞാൻ അന്നേരം കൂടുതലോട് പറഞ്ഞു, ഇത് അന്ന് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ ആ ശോഭ കൊണ്ട് ഈ പാറയും കല്ലും എല്ലാം അതുപോലെ ശോഭയുള്ളതായിട്ട് മാറിയതാണോ ആണോ ആയിരിക്കും അറിഞ്ഞുകൂടല്ലോ, അങ്ങനെ ഒരു ചിന്ത പറയുകയുണ്ടായി. അപ്പോൾ വലിയ പ്രകാശത്തിൻ്റെ ശോഭയുടെ സ്ഥലമാണ് താബോർ. നമ്മൾ പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് വളരെ ആഴപ്പെട്ട, വളരെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഏത് മേഖലയിലാണോ പെരുമാറുന്നത്, ആ മേഖലയുടേതായ അവസ്ഥകൾ നമ്മളിലേക്ക് കടന്നു വരും. എന്നെ മനസ്സിൽ വരുന്നത്, വഴിയിലൊക്കെ ടാറിങ് നടക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ പണിക്കാർ വളരെ കഷ്ടപ്പെട്ട് ഈ ടാറൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് പഴയ രീതിയിലൊക്കെ ടാറി, പ്രത്യേകിച്ച് പുതിയ മെഷീനറി ഉപയോഗിച്ചുള്ളത് തന്നെ അല്ല, അല്ലാതെ ഇങ്ങനെ വീപ്പിക്കകത്ത് അല്ലെങ്കിൽ കുട്ടകത്തിനകത്ത് ഇങ്ങനെ തീയാൽ ടാറ് വെച്ച് ടറുവീപ്പ വെച്ചത് ചൂടാക്കി അത് പിന്നെ പകർന്നു ഒഴിച്ച് പിന്നെ അത് മിക്സ് ചെയ്ത് അതുകൊണ്ട് പരത്തി അങ്ങനെയൊക്കെ റോഡർ ഉപയോഗിച്ചത് ഉറപ്പിച്ച് അങ്ങനെയുള്ള ടാറിങ് പണ്ടൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നിടത്ത് ആ പണിക്കാരെ കാണുമ്പോൾ ഈ പണിക്കാരുടെ വേഷവും കൈകാലുകളും ശരീരം പോലും മുഴുവനും ഈ പുകയും പിന്നെ ടാറ് പറ്റിയതും തെറിച്ചു വീണതും അങ്ങനെ ഒരു കറുത്ത നിറമായിട്ട് മാറുന്ന കാണാനായിട്ട് പറ്റും. ഈ കരിയും ടാറും എല്ലാം കൂടെ അവിടെ കാലും കൈയും എല്ലാം അതേ ഉറയെ കിട്ടാതിരിക്കുമെങ്കിൽ പോലും അത് മുഴുവൻ ഈ ടാറാണ്. അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, ആ വീപ്പ, അതിൻ്റെ മറ്റ് ഇത് ഉപയോഗിക്കുന്ന മറ്റു പാത്രങ്ങളോ കാര്യങ്ങളോ എല്ലാം, ജീപ്പൊക്കെ പഴയ ജീപ്പൊക്കെ ചിലപ്പോൾ അത് ജീപ്പിനകത്ത് കൊണ്ടുപോകാൻ കൂടി ആ ജീപ്പും എല്ലാം ഒരു വക ഈ ടാറിൻ്റെ നിറമായിട്ട് അങ്ങ് മാറിയിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുക, നമ്മൾ ഏത് മേഖല ഇടപെടുന്നു അതിൻ്റെതായ ഒരു അവസ്ഥയിൽ നമ്മൾ കുതിരുന്നുണ്ട്. അപ്പോൾ ടാറുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്ന വ്യക്തികൾ ടാറ് കൊണ്ട് ഇങ്ങനെ കുതിരുന്നു. സിമെൻറ്റ് പണി നടത്തുന്ന മേസ്തിരിപ്പണിക്കാരൊക്കെ അവിടെ കൈയും ശരീരം കാലും ദേഹം എല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും സിമെൻറ്റിൻ്റെ നിറമായിട്ട് മാറും. എത്ര കഴുകിയാൽ പോലും സിമെൻറ്റിൻ്റെതായ ഒരു അന്തരീക്ഷം മുഴുവൻ കാണാം. പാടത്ത് വയലിലൊക്കെ ഉഴുത് ജോലി ചെയ്യുന്ന പണിക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ കയറി വരുമ്പോൾ അല്ലാതെ തന്നെ അവരുടെ തോർത്തും ഡ്രസ്സും മുഴുവനും ചെളിക്കകത്ത് കുതിർന്ന് ഇറ്റിറ്റ് ചെളി വീഴും. കൈയും കാലും ദേഹവും എല്ലാം ചെളി നിറവും മണവും ആയിരിക്കും. അങ്ങനെ അവരങ്ങായി വരികയാണ് അത് മുഴുവുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന വ്യക്തി ദൈവത്തോട് ചേർന്നല്ലേ ആയിരിക്കുന്നത്? ദൈവത്തോട് ചേർന്നായിരിക്കുന്ന വ്യക്തി ദൈവത്തെ കൊണ്ട് കുതിരണ്ടേ? ശരിയല്ലേ? ദൈവത്തെ കൊണ്ട് കുതിരണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നായിരിക്കുന്ന അനുഭവത്തിൽ ആഴപ്പെടുമ്പോൾ നമ്മളൊരു രൂപാന്തരീകരണം വരണം. ടാറ് പണിക്കാരന് രൂപാന്തരീകരണം വരുന്നുണ്ട്, പാടത്ത് പണിയുന്ന വ്യക്തിക്ക് ഒരു രൂപാന്തരീകരണം വരുന്നുണ്ട്, മേസ്തിരി പണിക്കാർ സിമെൻറ്റ് പണിക്കാർക്ക് രൂപാന്തരീകരണം വരുന്നുണ്ട് ഭാഗ്യമായിട്ടെങ്കിലും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും. അപ്പോൾ പ്രാർത്ഥനയും മുഴുകുന്ന വ്യക്തികൾക്ക് രൂപാന്തരീകരണം വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദൈവവുമായി ബന്ധപ്പെട്ടതെല്ലാം തീയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന രീതി ബൈബിളിൽ ഒരു വശത്ത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, താമന സീനാ മലയിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ വലിയ മല മുഴുവൻ കത്തി എരിയുകയായിരുന്നു, പുക ചൂളയിൽ നിന്ന പോലെ പുക പൊങ്ങിക്കൊണ്ടിരുന്നു, മല മുഴുവൻ കത്ത് ജ്വലിക്കുകയായിരുന്നു, ആൾക്കാർ അങ്ങോട്ട് അടുക്കാൻ ഭയപ്പെട്ടു. അതിനു മുമ്പ് സിനാമലയിലെ ഹോറേവ് മലയിലെ മോശയുടെ പക്ക ദൈവം ഇറങ്ങി വരുമ്പോൾ മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്, മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്. അങ്ങനെ അഗ്നിമയനായിട്ട് ദൈവം കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ
ഈശോയുടെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലൂക്കാ 12 ഈശോ പറഞ്ഞ തീയിടാൻ വേണ്ടി വന്നിരിക്കുന്നു. പണ്ടേ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്നാൽ എന്താ ആഗ്രഹിക്കുക? ഇപ്പൊ നമ്മൾ കണ്ടതാണ് തീയിടാൻ വേണ്ടി വരുന്ന വ്യക്തി തീയും കൊണ്ടല്ലേ വരുള്ളൂ. പറമ്പിലെ കപ്പ വേലിക്കാ ഒരുക്കുമ്പോൾ കാലാ ഒരുക്കുമ്പോൾ കത്തിക്കാനുള്ള ചപ്പും ചവറും എല്ലാം കൂടെ കൂട്ടിയിട്ടത് തീയിടാനായിട്ട് വരുമ്പം അടു വീട്ടിൽ നിന്ന് തീപ്പെട്ടി അല്ലെ ലാമ്പുമായിട്ടേ വരുള്ളൂ, അല്ലെ തീ കത്തിച്ച് പിടിച്ചോണ്ടേ വരുള്ളൂ, അല്ല തീയിടാൻ പറ്റില്ല. അപ്പൊ ഈശോ തീയും കൊണ്ടാ ഭൂമിയിലേക്ക് വന്നത്. ഈശോയുടെ ഹൃദയം തീ ജ്വലിക്കുന്ന തിരുഹൃദയം, അമ്മ ഈശോ ചേർന്ന് വന്നപ്പോ അമ്മയുടെ ഹൃദയം, അച്ഛന്റെ ഹൃദയം, ആ വിമല ഹൃദയം, തീയുള്ള ഹൃദയം. പന്തക്കുസ്ത നമുക്കറിയാം തീ നാവുകൾ ഇറങ്ങി വന്ന അപ്പസ്തലന്മാർ കത്തി ജ്വലിച്ചു. അങ്ങനെയെല്ലാം ഈ തീയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ ദൈവത്തിന്റെ വക്കിലേക്ക് നമ്മൾ വരുമ്പോൾ 12:29 അപ്പൊ അങ്ങനെയുള്ള ജ്വലിക്കുന്ന അനുഭവമാണ് ദൈവം. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ അഗ്നി, സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന അനുഭവമാണ് ദൈവം. നമ്മൾ നേരത്തെ ഒരിക്കല് ഉദാഹരണമായിട്ട് പറഞ്ഞ കൊല്ലന്റെ ആലയിലൊക്കെ നമ്മൾ അതൊക്കെ കത്തി കാച്ചിക്കാനോ തൂമ്പ കച്ചിച്ചെടുക്കാനോ ഒക്കെ വേണ്ടി മുറുക്കിക്കാനോ ഒക്കെ വേണ്ടി പോകുമ്പോൾ ആ ആല ചെന്ന് കഴിയുമ്പോൾ ഞാൻ കൃഷ്ണനാട് പോയരങ്ങാൻ്റെ മനസ്സിൽ കിടക്കുന്നത് അവിടെ ഇങ്ങനെ വലിയൊരു കരി പിടിച്ച കരിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ചൂള, അതിനകത്തിപ്പുറത്ത് ഇങ്ങനെ കാറ്റടിച്ചു കൊടുക്കാൻ ഇങ്ങനെ വീശി കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക പമ്പ് ചെയ്യുന്ന സാധനം അവർ കൈകൊണ്ട് ഇങ്ങനെ അടിച്ച് അമർത്തി കൊടുക്കുമ്പോൾ കാറ്റടിയക്കൂടെ വന്ന് ഈ ചൂളയ്ക്കകത്ത് ഒരു പൊങ്ങിഞ്ഞ് വരുമ്പോൾ ആ ചൂളയ്ക്കകത്തുള്ള ചിരട്ടക്കരിയോ മറ്റു കരി എല്ലാം കൂടി ഇങ്ങനെ തീ കൊണ്ട് ജ്വലിച്ച് ഇങ്ങനെ തീപ്പൊരി പറന്ന് പറന്ന് ഇങ്ങനെ പൊങ്ങുന്നത് ഒരു കണ്ടു നിൽക്കാൻ ഇഷ്ടമായിരുന്നു. കൊണ്ടുചെയ്യുന്ന തുമ്പായോ അല്ലെങ്കിൽ വാക്കത്തി അതിനകത്തോട്ട് അവർ മേടിച്ച് നോക്കുമല്ലോ നോക്കുക. അത് മിക്കാതെ നമ്മുടെ കള്ളാസ്തയെ പൊതിഞ്ഞ് പിടിച്ചോണ്ട് പോകൂടെ അന്ന് തുരുമ്പ് പിടിച്ച് തണുത്തിരിക്കുന്ന സാധനം അതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ പുള്ളി അതാ തീക്കകത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാറ്റടിച്ച് കൊടുത്ത് ഇങ്ങനെ ചൂള ഇങ്ങനെ ജ്വലിപ്പിച്ച് ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് കഴിയുമ്പോൾ അത് ചവണ കൊണ്ട് ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ണഞ്ചി പോകും. ആ തീച്ചൂള അല്ലെ കനലുകൾ പോലെ തന്നെ ഈ ഇരുമ്പ് കഷ്ണം മാറിയിരിക്കും. വാക്കത്തിന് ചുട്ടു പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ആ വാക്കത്തിയുടെ ഇരുമ്പ് ആ ചൂളയ്ക്കകത്ത് കിടന്നപ്പോൾ തീക്കകത്ത് കിടക്കുന്ന തീയ ആയിട്ട് ബന്ധപ്പെട്ട് തീ അതിൻ്റെ ഓരോ കോശത്തിലേക്ക് പയ്യെ കയറി 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 ചൂട് പിടിപ്പിച്ച് ചുട്ട് പഴിപ്പിച്ച് അവസാനം അതിനകത്തതിൻ്റെ തീ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാവുന്ന പോലെ തീ കൊണ്ട് നിറഞ്ഞു. ചുട്ട് പഴുക്കാന്ന് വെച്ചാൽ അതിനകത്ത് മുഴുവൻ തീ നിറഞ്ഞു തന്നെയല്ലേ അർത്ഥം. ടെമ്പറേച്ചർ പോലെ വന്നു, അങ്ങനെ ആയി വരുന്നു. അപ്പൊ നമ്മള് തീക്കകത്ത് കിടക്കുന്ന ഇരുമ്പ് കഷ്ണം 10-15 മിനിറ്റ് കൈപ്പുറത്തേക്ക് കിടക്കുമ്പോൾ കൊണ്ടുചെന്ന് ഇട്ടതുപോലെ തന്നെ കിടക്കാൻ പറ്റിയാലും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചിന്തിക്കാൻ പറ്റിയല്ല, 10 മിനിറ്റ് തീക്കകത്ത് ഇട്ടുന്ന തൂമ്പ എന്ന വാക്കത്തി കൈ കൊണ്ടെടുത്തിട്ട് കൊണ്ടുചെന്ന് ഇട്ടതുപോലെ തന്നെ തണുപ്പ് തണുത്തിരിക്കുന്നു പറഞ്ഞ് കവളത്തോട്ട് വെക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റിയല്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവം ഇതുപോലെ അഗ്നിയുടെ അനുഭവമാണ് ദൈവത്തോട് ചേർന്ന് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മളുടെ രൂപാന്തരീകരണം വരണം. വരാതിരിക്കാൻ പറ്റത്തില്ല. രൂപാന്തരീകരണം ദൈവത്തിന്റെ വക്കൽ പ്രാർത്ഥന ചെലവഴിക്കുന്ന വ്യക്തിയിൽ മാറ്റം വരാതിരിക്കുക എന്ന് പറയുന്നത് അസംഭാവ്യമാണ്. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. തീക്കകത്ത് കിടക്കുന്ന ഇരുമ്പ് കഷ്ണത്തിന് ചൂട് പിടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാതിരിക്കുന്ന വ്യക്തിക്ക് രൂപാന്തരപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് വലിയൊരു കാര്യം. അപ്പൊ നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറണം. നമുക്കതിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം മോശ സാബർമലയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ മോശയും ഏലിയായും അവിടെ കടന്നു വരുന്നു. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എനിക്ക് പറയേണ്ട ഏതൊരു പ്രാർത്ഥനയിലും നമ്മൾ അദൃശ്യ ലോകത്തേക്ക് കടക്കുകയാണ്. കുർബാനയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ആരെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശുശ്രൂഷ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവിൻ, അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ നടത്തുന്ന ആഹ്വാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവേൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്ന കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. എന്താ ഇപ്പൊ നടക്കുന്ന കാര്യം എന്താണ്? മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിലും സ്നാപ്പ്യന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോട് ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ട ശരീരത്തെ കടത്തപ്പെടുന്ന കാശി ഉയർന്ന നിരന്തരം പാടി സ്തുതിക്കുന്നു. നിരന്തരം ഉയർന്ന സ്വരത്തില് ഇയാൾ താരി നടക്കുന്ന കാര്യങ്ങള് വീക്ഷിച്ചുകൊണ്ട് പാടി സ്തുതിക്കുന്ന മാലാഖമാര്, കോപയന്മാര്, സാപ്പയന്മാര് അവരെ ഹൃദയജ്ഞാനത്തോടെ വീക്ഷിച്ചേ, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടേ,
എന്ന് ശുശ്രൂഷ കുർബാനക്കിടയിൽ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ തുടങ്ങി അപ്പൊ ഞാനാകുന്നുള്ള പാട്ട് നമ്മൾ പാടുമ്പോൾ പ്രോബേ ശ്രാപ്പയന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തെങ്കൽ ആദരവോടെ നിൽക്കുന്നു. കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണണം, അത് കാണണം, അത് കാണാനുള്ള വിശ്വാസത്തിന് കണ്ണു വേണം. നമ്മൾ നേരത്തെ കണ്ട ലേലീഷ പ്രവാചകൻ പുരുത്തനായ ഗഹസി ഒരു ദിവസം രാവിലെ നേരം പെടുത്ത് പുറത്തേക്ക് വീട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ചുറ്റുള്ള മല മൂടി ഒരു സറിയാക്കാരുടെ സൈന്യം രായക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു ആരംഭിക്കുന്നുണ്ടല്ലോ, സൈന്യം നിൽക്കുകയാണ്. ഗഹസി അതുകൊണ്ട് കാറിക്കൊണ്ട് ഭരിക്കാതെ കൂടി വന്നു. അപ്പോൾ ലേലീഷ ശാന്തമായിട്ടിരിക്കുകയാണ്. അങ്ങേര് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? പ്രഭോ പിതാവ്, ഇതേ സൈന്യം വന്ന് വളഞ്ഞിരിക്കുന്നു നമ്മളെ പിടിക്കാൻ വേണ്ടി. അപ്പൊ ഏലീഷ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? ഉറക്കുന്നുണ്ടോ? നമ്മൾ ഉറക്കാൻ പാടാത്ത പ്രാർത്ഥനയാണ്. കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. ഒറ്റ പ്രാർത്ഥന. ഇപ്പൊ ഗഹസ്യ കണ്ണ് പെട്ടെന്ന് ഒരു വിശ്വാസത്തിന്റെ കാഴ്ചയിലേക്ക് വന്നു. നമ്മള് ലൂക്ക 24 എമാവസിലേക്ക് പോയ പ്രളയപ്രാസം കൂട്ടുകാരനും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലൂക്ക 24:13 വരെ വാക്യം വായിക്കുമ്പോൾ കാണാം, കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈശോ വന്ന് കൂടെ നടന്ന് സംസാരിച്ചിട്ടും ഈശോയെ പിന്നെ ചിന്തിച്ചും കരഞ്ഞുകൊണ്ട് നടക്കുക, എന്നിട്ടും അത് ഈശോയാണെന്ന് തിരിയുന്നില്ല, കണ്ടിട്ടും മനസ്സിലാകുന്നില്ല. കണ്ണ് മൂടപ്പെട്ടിരുന്നു. ഉത്കണ്ഠ, ആകുലത, വ്യഗ്രത, സങ്കടം, പിന്നെ ഈശോയെ ക്രൂശിച്ചവരുള്ള അരിശം, വെറുപ്പ്, ഇതെല്ലാം കൂടെ കയറിയപ്പോൾ തൊട്ടടുത്തുള്ള തമ്പുരാന്റെ അവർ പ്രിയപ്പെട്ട ഗുരുവിന്റെ സാന്നിധ്യം പോലും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ലാത്ത അവസ്ഥ, പിന്നെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഗഹസിക്ക് വേണ്ടി ഏലീഷ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. അപ്പോൾ ഗഹസിയുടെ കണ്ണ് തുറന്ന് വിശ്വാസ കണ്ണ് അങ്ങേര് കണ്ടു. എന്താണ് ഈ സിറിയ സൈന്യം ചുറ്റും നിൽക്കുന്ന മല നിറഞ്ഞ്? ആ സിറിയ സൈന്യത്തിലും തങ്ങളുടെ വീടിനും ഇടയ്ക്കിത വേറൊരു സൈന്യം, അഗ്നിമയന്മാരെ മാലാഖമാരുടെ സൈന്യം ചുറ്റും നിൽക്കുകയാണ്. സങ്കീർത്തനം 34:7 പറയുന്ന പോലെ, ദൈവഭക്തരെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കുന്നു. ഇത് ഏലീഷ കണ്ട് അനുഭവിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ കാഴ്ചകൾ നമ്മൾ കാണണം. നമ്മൾ വിശ്വാസത്തിന്റെ വ്യക്തികളാണെങ്കിൽ നമ്മുടെ കാഴ്ച ഇങ്ങനെയുള്ള ഒരു അദൃശ്യ ലോകത്തിലേക്ക് കടന്നു വരണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് ഞാൻ ഈ വചനം പൊക്കി വെക്കുമ്പോൾ ഈശോ ഇവിടെ എൻ്റെ തൊട്ടടുത്തുണ്ട്, എനിക്കറിയാം, നല്ല ഉറപ്പാണ്. ഈ ചിത്രം പറയും, നിങ്ങൾ കാണുന്ന ചിത്രം വെറു ചിത്രമല്ല, അത് ഈശോയാണ്. ഈശോ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്, മിസ്റ്റർ അന്തോനീസ് ഉണ്ട്, ഉണ്ണീശോ ഉണ്ട്, ഒപ്പം മലാഖമാരും വിശുദ്ധരും എല്ലാം ഉണ്ട്. അവരെല്ലാം കൂട്ടി കൈക്ക് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വചനം പൊക്കി വെക്കാനായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം, അപ്പൊ ഈശോ സാന്നിധ്യം. അപ്പൊ ഇതൊരു വിശ്വാസത്തിന്റെ കാഴ്ചയാണ്. വിശ്വാസത്തിൽ ഇങ്ങനെ ഭാവനയിൽ എടുക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളതല്ല, ഈ ദൃശ്യലോകത്തെക്കാൾ കൂടുതൽ യഥാർത്ഥമായിട്ടുള്ളത് ഈ അദൃശ്യ ലോകമാണ്. ഹെബ്രായ ലേഖനത്തിൽ 11 പറയുമല്ലോ, കാണപ്പെടുന്നവ കാണപ്പെടാത്തവരുന്നുണ്ടായി എന്ന് നമ്മൾ അറിയണം. കാണപ്പെടുന്നവ കാണപ്പെടാത്തവരുന്നുണ്ടായി. കാണപ്പെടുന്നവ നശ്വരങ്ങളാണ്, തീർന്നു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്, ചേഞ്ചിങ് ആണ്, മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നുള്ള നാളെ ഇല്ല, ഇപ്പൊ ഉള്ളത് തന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അദൃശ്യങ്ങളായ കാര്യങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഒരു മാറ്റവും ഇല്ലാത്തതാണ്. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണമെന്ന് മാത്രം. ഇവിടെ കുർബാനയിൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ സത്തയിലേക്ക് പ്രാർത്ഥനകളിലൂടെ സഭാമാതാവ് ആവർത്തിച്ച് തരുന്നുണ്ട്. അതവിടെ പറഞ്ഞത്, ക്രോബേ ശ്രാപ്പയന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തെങ്കിൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേ വിഭജിക്കും, വൈദികനെ വീക്ഷിച്ചിടുന്നു, സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. അങ്ങനെ വീക്ഷിക്കുന്ന മാലാഖർക്കൊപ്പമാണ് നമ്മൾ നിൽക്കുക. ഒരത്താരിയില് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അത്താരി നിൽക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തകളെന്നെ എൻ്റെ മനസ്സിലേക്ക് വരും. മാലാഖമാരെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് ഇവിടെ. ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് പരികർമ്മം ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്. മാലാഖമാർ നോക്കുന്നു, വിശുദ്ധർ നോക്കുന്നു, സ്വർഗം മുഴുവൻ നോക്കുന്നു. ഒരുപാട് വിശിഷ്ട അതിഥികൾ നോക്കി നിൽക്കുന്നവരുടെ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും? വലിയ വിശിഷ്ട അതിഥികൾ സമൂഹത്തിലെ ഒരു നമ്മുടെ എത്ര ബിഷപ്പും ബിഷപ്പുമാരും എം എൽ എമാരും മന്ത്രിമാരും അങ്ങനെയുള്ള വിശിഷ്ടതയെല്ലാം നിൽക്കുന്ന ഒരു സദസ്സിൽ
ഒരു വേദിയിലെ സ്റ്റേജിൽ കയറി ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാനായിട്ട് കയറുമ്പം എന്തോ ഒരു ആദരവോടെ ഭവ്യതയോടെ പരിഗണനയോടെയാണ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന അധ്യക്ഷവേദി ഇരിക്കുന്ന ആൾക്കാർ വന്ന് വണങ്ങും. അവിടെ നോക്കുമ്പോൾ കയറ്റം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മുതൽ സംബോധന ചെയ്ത് അങ്ങനെ എന്തെങ്കിലും അവസാനം എല്ലാവരെയും സംബോധന ചെയ്ത് എന്ന് വെച്ചാൽ അവർക്കെല്ലാം നമസ്കാരം പറഞ്ഞ് എന്ന് വെച്ചാൽ അവരെല്ലാം പരിഗണിക്കുകയാണ്. അവരെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ നിന്നുകൊണ്ട് വാക്ക് പറയുന്നുണ്ട് കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ അച്ഛന് ഈ അദൃശ്യമായി സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. പരിഗണിച്ചുകൊണ്ട് ജനങ്ങള് കുർബാനയെ സംബന്ധിക്കാനുള്ള സമൂഹം ചിലപ്പോൾ ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഏതാനും പേരെ ഉള്ളായിരിക്കാം. ഈ കൊറോണ ലോക്ക്ഡൌണിൽ എത്രയോ അവസരങ്ങൾ അച്ഛന്മാർ തന്നെ കുർബാന ചൊല്ലി, തനിച്ച് കുർബാന ചൊല്ലുമ്പോഴും ആൾക്കാരുടെ കൂടെ കുർബാന ചൊല്ലുമ്പോഴും അച്ഛൻ ചൊല്ലുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് അച്ഛൻ്റെ വിശ്വാസ കാഴ്ചപ്പാടിൻ്റെ വ്യക്തതയെ കുറിച്ചുള്ള സൂചനയാണ്. ജനങ്ങളെല്ലാവരും ഉള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റു അച്ഛന്മാരും ബിഷപ്പൊക്കെ അവിടെ വന്നിരിക്കുമ്പോൾ കുർബാന ചൊല്ലുന്ന നല്ല ഭക്തിയോടെ ശ്രദ്ധയോടെ ആദരവോടെ അങ്ങനെ ആരുമില്ലാത്ത അഞ്ച് ദിവസം കുർബാന ചൊല്ലേണ്ടി വരുമ്പോൾ ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചൊല്ലിപ്പറക്കി സ്പീഡ് ചൊല്ലിക്കുക അങ്ങനത്തെ രീതി ഒരച്ഛന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ കാഴ്ച ഇല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഇത് വാസ്തവമാണ്. മറ്റുള്ളവർ കാണാനും കേൾക്കാനും ഉള്ളപ്പം ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു കമൻറ്റ് മനസ്സിൽ വരികയാണ്. അങ്ങേരെ ഞായറാഴ്ച കുർബാനയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് ഓടി വന്ന് കുർബാനയ്ക്ക് പള്ളിക്കകത്ത് നിന്ന് കയറി അല്പം താമസം വന്നാൽ ഓടിയാ വന്നത്. കാരണം വികാരച്ഛന് ചോദിക്കും, താമസം വന്നാൽ പിടിക്കും, പിന്നെ ചോദിക്കും, താമസനാണെങ്കിൽ പോലും ചോദിക്കും, എന്താ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ, നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത് ചോദിക്കും. അതുകൊണ്ട് വികാരച്ഛൻ്റെ ചോദ്യം കാരണം അങ്ങേര് പരമാവധി ഓടി എത്താൻ നിന്നാ താമസിക്കും. അന്ന് പറഞ്ഞ താമസിച്ച് ഓടി വന്ന് കതച്ച് വന്ന് പള്ളിക്കകത്ത് കയറി ഇങ്ങോട്ട് കുമ്പിട്ട് നോക്കിയപ്പോൾ ഉണ്ട് വികാരച്ഛനല്ല കുർബാന ചെല്ലുന്നത്. അപ്പം ഇങ്ങനെ അടുത്ത് ആളെ നോക്കി നമ്മുടെ വികാരച്ഛൻ എന്തു ചെയ്യും ഒരാളെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ അച്ഛൻ ഇന്നലെ അങ്ങോട്ട് പോയിരിക്കുകയത് വേറെ അച്ഛനെ വിളിച്ചെത്തി. അപ്പം ഈ മനുഷ്യൻ പറയാം വെറുതെയായി പോയാലോടിയത് വികാരിച്ചില്ലെന്ന് നേരത്തെ പറഞ്ഞ് അറിഞ്ഞായിരുന്നെങ്കിൽ പോരണ്ടായിരുന്നു. മനസ്സിലായ കാര്യം എന്താന്നുള്ളത് വെറുതെയായി പോയല്ലോ. അപ്പം ആരെ കാണിക്കാനാണ് വന്നത്? അതാണ് അതിൻ്റെ നൊമ്പരത്തിൻ്റെ വിഷയം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഓടി വരികയും ചെയ്യുകയും ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നന്നരം മുട്ടുപോത്തേക്കും പ്രാർത്ഥനയില്ല അല്ലാത്ത പ്രസാരം പോലെ ആകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യക്തത കുറവാണ്. അപ്പം ഇവിടെ നമ്മൾ താബോറിലെ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈശോ പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറി മൂന്ന് പേരെയാണ് ഒപ്പം കൂട്ടിക്കൊണ്ട് പോകുന്നത്, പത്രോസ് യോഹന യാക്കോബും. പക്ഷെ മലമുകളിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ കൂടെ മൂന്ന് പേര് മാത്രമല്ല, മൂന്ന് പേരുടെ കൂടെ വേറെ എത്ര പേര് കൂടെ ഉണ്ട്? എത്ര പേരുണ്ട്? മൂന്ന് പേരും കൂടെ ഉണ്ട് ഇല്ലേ. ആരൊക്കെ? മോശ, ഏലിയ, പിന്നെ ആരാണ്? കനത്ത മേഘത്തില് പിതാവായ ദൈവം. ദൈവത്തിന് സ്വരം വരുന്നുണ്ടോ? കണ്ട, അപ്പൊ ആറ് പേരാണ്. മൂന്ന് പേര് ദൃശ്യരായിട്ടുള്ളവര്, മൂന്ന് പേര് അദൃശ്യരായിട്ടുള്ളവര് അവിടെ വരികയാണ്. അപ്പൊ ഇത് നമ്മുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും, പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു രംഗത്തിനും നിമിഷത്തിനും ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നു, ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാവൽമാലാഹ കൂടെയുണ്ട്. ഈശോ പറഞ്ഞില്ല ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരും, നിരന്തരം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സഹായകനെ തരും, പരിശുദ്ധാത്മാവ് നിങ്ങൾ തന്നെ വസിക്കും, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഞാൻ പലപ്പോഴും യാത്ര പോകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും അച്ഛന് തന്നെയാണോ വന്നത്? അച്ഛൻ തന്നെയാണ് തിരിച്ചു പോകുന്നത്, വേറെ ആരാ അവിടെ? ഞാൻ തന്നെയല്ല, ആരാ പിന്നെ? പിന്നെ പരിശുദ്ധാത്മാവുണ്ട്. തമാശ പറയാൻ തോന്നുന്ന തമാശ അല്ല, എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ തനിച്ച് വണ്ടി ഓടിച്ച് യാത്ര ചെയ്തിരിക്കുന്നു ഈ പ്രായത്തിനിടയിൽ. അപ്പോഴൊക്കെ എനിക്കൊരു എൻ്റെ വണ്ടിയിൽ ഞാൻ തിരുക്കുടുംബത്തിൻ്റെ ഒരു തിരിച്ചറിവും പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറുമ്പോൾ ഞാൻ നോക്കും യേശുപിതാവും മാതാവും ഉണ്ണിയും കൊണ്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോയ യാത്രയ്ക്കിടയിലുള്ള ഒരു സീനാണ് ആ തിരുസ്വരൂപം. അവർ യാത്രയിലാണ്, അവർ മൂന്ന് പേര്. അപ്പം എൻ്റെ യാത്രയിലെല്ലാം വണ്ടിയിൽ ഈ തിരുക്കുടുംബം എന്നോടൊപ്പം ഉണ്ട്. യേശുപിതാവ് ഇങ്ങനെ വിളക്കും പിടിച്ച് വടിയും കുത്തി പിടിച്ചുകൊണ്ട് മാതാവിനും ഉണ്ണിയും കൂട്ടി ഇങ്ങനെ പോവുകയാണ്, അങ്ങനത്തെ തിരുസ്വരൂപം. അപ്പോൾ ഒരിക്കലും നമ്മൾ തനിച്ചല്ല, ഇത് ചുമ്മാ സങ്കല്പമല്ല, ഇതാണ് സത്യം. ഇത് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തിൻ്റെ വ്യക്തി അതുകൊണ്ട് ഭൂമിയിൽ ഒരിക്കലും തനിച്ചല്ല.
വലിയൊരു കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് ബോധ്യപ്പെട്ട് വരണം. നമ്മൾ നേരത്തെ കണ്ടത് ഈശോ കൂടെയുള്ള അനുഭവം, അൽഫോൻസാമി അനുഭവിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കുന്നത്, അനേക വിശുദ്ധരുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ മനോഹരമായ രംഗമാണ് ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത്. ഈ താബോറിൽ ഇങ്ങനെ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പം കാണപ്പെടുന്ന മൂന്ന് പേരെ കൊണ്ടുപോയി, കാണപ്പെടാത്ത മൂന്ന് പേരും കൂടി അവിടെയുണ്ട്. അങ്ങനെ ഈശോ മലമുകളിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു. അപ്പോൾ രൂപാന്തരപ്പെടുകയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ ദൈവികരായ വ്യക്തികളോട് ആയിരിക്കുമ്പം അവരുടെ അവസ്ഥയിലേക്ക് നമ്മൾ മാറി വരുന്നതാണ്. നമ്മൾ പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തില് മോശ മലമുകളില് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നതിന്റെ ഒരു മനോഹരമായ രംഗം നമുക്കറിയാം. പുറപ്പാട് 34 അധ്യായത്തില് 29 മുതലുള്ള തിരുവചനങ്ങളില് മോശ മലമുകളിൽ കയറി ഇങ്ങനെ 40 ദിനാത്രങ്ങളും മലമുകളിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ മലയിൽ നിന്ന് താഴേക്ക് വന്നു, ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്ന കണ്ടു. നമ്മൾ പറഞ്ഞില്ലേ, ടാറ് പണി ചെയ്യുന്ന വ്യക്തികള് പണിക്കാര് അവരാവരെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വേരിടിച്ച് ചൂടേറ്റ് ടാറ് കോരി ഒഴിച്ച് പകർന്നെല്ലാം ഇങ്ങനെ പണിയുമ്പോൾ അവിടെ കൈയും കാലും ശരീരവും മുഖവും എല്ലാം ഈ പുകയടിച്ചും കരിയടിച്ചും ടാറ് പറ്റി എല്ലാം കറുത്ത നിറമായിട്ട് മാറുന്നു. ചിലപ്പോൾ അവരറിയുന്നേ ഇല്ല, അവരത് അറിയുന്നില്ല. അവരതിനകത്ത് ചിലപ്പോൾ തൂക്കുന്നു, കയ്യെ തൂക്കും അവിടെ പറ്റി, ഇവിടെ തൂക്കും ഇങ്ങനെ തൂത്തു, അപ്പോൾ കയ്യിലെ ടാറ് അവിടെ പറ്റി, അത് അവരറിയുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും മണിക്കൂറ് കഴിയുമ്പോഴേക്കും ടാറ് കൊണ്ട് ഏതാണ്ട് കുതിർന്ന പോലെ അങ്ങ് ആവുക. അപ്പൊ അടുത്ത് പണിയെന്ന് അങ്ങനെ അവരറിയുന്ന പോലും ഇല്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തോടു കൂടി ആയിരുന്നു മോശ 40 ദിവസം. അപ്പൊ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ തേജസ്സിലേക്ക് പ്രകാശത്തിലേക്ക്, കൊല്ലന്റെ ആലയിലെ ചൂടക്കകത്ത് കിടക്കുന്ന ഇരുമ്പ് വാക്കത്തി അവിടെ കിടക്കുന്തോറും ആ ചൂടിലെ തീ പോലെ ആകുന്ന പോലെ മോശ ഈ മലയിമോളില് ദൈവത്തോടു കൂടി ആയിരുന്നപ്പം ദൈവത്തിന്റെ തേജസ്സിലോട്ട് മാറി മാറി വന്നു. മോശ അറിഞ്ഞില്ല. മോശ അത് അറിഞ്ഞിട്ട് നമ്മൾ വായിക്കുകയാണ്, ഇറങ്ങി വന്നു മോശ. പക്ഷെ ഇറങ്ങി വന്നപ്പോ അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ മാറി നിൽക്കുകയാണ്. മോശ അവരെ വിളിച്ച് ഇങ്ങോട്ട് വന്നേ, എന്താ മാറി നിൽക്കുന്നേ, ഇങ്ങോട്ട് വന്നേ. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്ത് ചെന്നു സംസാരിച്ചു. പിന്നെ ജനം അടുത്ത് വന്നു. സീനാരമാരിൽ വെച്ച് സംസാരിച്ചതെല്ലാം അവൻ അവർ കൽപ്പനയായിട്ട് നൽകി. അപ്പൊ അപ്പോഴേക്കും മോശയ്ക്ക് മനസ്സിലായി ഇവിടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. തന്റെ നേരെ നോക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവരിങ്ങനെ വിഷമിക്കുകയാണ്. അവിടെ മോശ എന്ത് ചെയ്തു? 33 വാക്യം, സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവർ കർത്താവോട് സംസാരിക്കുമ്പോൾ തിരുമ്പ് ചെല്ലുമ്പോഴെല്ലാം അവിടുന്ന് പുറത്തു വരുന്നവരെ മൂടുപടം ധരിച്ചിരുന്നു. കാരണം മുഖം ഇങ്ങനെ തേജസ്സോടെ ആയിരിക്കുന്നു, അത് ആൾക്കാർ കാണാൻ പറ്റുന്നില്ല. ആൾക്കാരും മോശയും തമ്മിൽ അത്ര അന്തരം വന്നു. അല്ലെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ സമയം ചെലവഴിച്ച മോശയും അങ്ങനെ ചെലവഴിക്കുന്നില്ലാത്ത ജനവും തമ്മിൽ വലിയൊരു അന്തരം വന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനയെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും. നമ്മുടെ മുഖഭാവം പോലും മാറും. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും പ്രാർത്ഥിക്കുന്നില്ലാത്ത വ്യക്തികളെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ശരിയാണോ? ഓർത്ത് നോക്കിക്കുക. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വരുന്ന വ്യക്തി, പ്രാർത്ഥിക്കുന്ന ശീലമുള്ള വ്യക്തി ആണെങ്കിൽ പോലും ഒരു ദിവസം രണ്ട് ദിവസം പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആ വ്യക്തിയുടെ മുഖം വേറെ അവസ്ഥയിലേക്ക് മാറും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തെളിച്ചം നിറയും. ദീർഘസമയം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഇത് ഒരു തേജസ്സാണ്, കരുത്താണ്. ഒരാഴ്ച പോയി ധ്യാനം കൂടിയിച്ച് വരുന്ന വ്യക്തികൾ നമ്മൾ പറയാറില്ല, ആഹ തെളിഞ്ഞല്ലോ. ഇല്ല, നമ്മൾ പറയല്ലേ ധ്യാനം കഴിഞ്ഞാൽ ആഹ തെളിഞ്ഞല്ലോ, നല്ല തെളിച്ച. അപ്പൊ അവരതുപോലെ തന്നെ പുഞ്ചിരിക്കുകയും ചെയ്യും. ആ തെളിഞ്ഞു, കാരണം ദൈവത്തോടു കൂടി ആയിരുന്നു. വചനം കേട്ടു, പ്രാർത്ഥിച്ച് ദൈവസാമീപ്യം അനുഭവിച്ചു. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചു. ഒരാഴ്ച ആയിരുന്നപ്പോൾ അവര് രൂപാന്തരപ്പെട്ടു. അപ്പൊ 4 ദിവസം 5 ദിവസം ധ്യാനം കൊണ്ട് അത്ര രൂപാന്തരീകരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ 116-ാമത്തെ ദിവസമാണ് നമ്മൾ ധ്യാനിക്കുന്നത്.
എന്തുമാത്രം തെളിച്ചം ഉണ്ടാവണം ഇല്ലേ. പല ആൾക്കാരും നിങ്ങൾ പങ്കുവെക്കുമ്പോൾ എഴുതുന്നുണ്ട്, ചാ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസമായി, ഒത്തിരി വെളിച്ചമായി, ഒത്തിരി കരുത്തായി, ഒത്തിരി സന്തോഷമായി, പ്രത്യാശയായി, അച്ഛാ വലിയൊരു അനുഗ്രഹമായി ഈ ഓൺലൈനിലൂടെ തരത്തിൽ ഈ കൊറോണ കാലത്ത് ഇങ്ങനെ കിട്ടുന്നത്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു തമ്പുരാൻ. ഞാൻ നന്ദി പറയുക തമ്പുരാൻ, കാരണം അങ്ങനത്തെ ഒരു അവസരം തമ്പുരാൻ എനിക്ക് തന്നു, നമുക്ക് എല്ലാവർക്കും തന്നു. അതുവഴി നമ്മൾ എല്ലാവരും രൂപാന്തരപ്പെടണം. ഇപ്പൊ മോശ അത് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നെ ആൾക്കാരുടെ പക്കൽ വരുമ്പോൾ ഇങ്ങനെ മൂടുപടം ധരിച്ചിരുന്നു ജനത്തെ സ്വസ്ഥപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുകയാണ് 35-ാം വാക്യം, ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് കോർന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ്റെ പക്കൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളൊക്കെ അവരാരായിരുന്നാലും അവർക്കുണ്ടാകേണ്ട ഇങ്ങനെ ഒരു തേജസ്സിൻ്റെ അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:7 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച്, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. മോശയെക്കുറിച്ചാണ് പറയുന്നത്. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം എന്ന് പറയുന്ന പഴയ നിയമകാലത്ത് നിയമം ഉണ്ടായിരുന്നു. കൃപ ഈശ വഴിയാണ് ഉണ്ടായത്. കൃപയിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. കൃപയിലേക്ക് നമ്മളെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം 10 കൽപ്പനകളുടെ മാർഗനിർദ്ദേശങ്ങൾ തന്നത്. അതുകൊണ്ട് അത് പറയുന്നത് ജീവന്റെ കൃപ ഈശ വഴി, പഴയ നിയമത്തിലെ മോശ വഴി നിയമം കൽപ്പന. അപ്പൊ ആ കൽപ്പനകൾ പോലും നൽകപ്പെട്ട തേജസ്സിലായിരുന്നു. കാരണം ദൈവത്തിന്റെ തേജസ് മോശയിലേക്ക് പകർന്ന് നിറയത്തക്ക വിധം ആ തേജസ്സിന്റെ നടുവിലാണ് മോശ കൽപ്പനകൾ ഏറ്റുവാങ്ങിയത്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തെ നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ചൂടയ്ക്കകത്ത് കിടക്കുന്ന വാക്കത്തി പുറത്തേക്ക് എടുക്കുമ്പോഴേ ജ്വലിച്ചു നിൽക്കും. പിന്നെ അല്പസമയം അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജ്വലനം കുറഞ്ഞ് 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 വരും, മങ്ങും. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥന ഓരോ ദിവസവും പുതുക്കിയെടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, 2 ദിവസം പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു വ്യക്തി, എത്ര ആത്മീയ അഭിഷേക വ്യക്തിയാണെങ്കിൽ പോലും മുഖം തേജസ് മങ്ങും മങ്ങും. കാരണം അത് മങ്ങിക്കൊണ്ടിരിക്കും, കാരണം എപ്പോഴും ജ്വലിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പുതുക്കി പുതുക്കി എടുക്കണം. വിശുദ്ധാത്മ സാന്നിധ്യം എപ്പോഴും നവീകരിച്ചെടുക്കണം, എപ്പോഴും ജ്വലിപ്പിച്ചെടുക്കണം. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച കൃപാബലത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് തിമോത്തിക്ക് എഴുതുമ്പോൾ പല സഭസ്തോലന് പഠിപ്പിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തിമോത്തിക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനം, എൻ്റെ കൈവയ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഉജ്ജ്വലിപ്പിക്കണം, അതിന് ഊതി 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 കത്തിക്കണം, അല്ലേ അത് മങ്ങിപ്പോകും. അവിടെ നമ്മൾ അരമണിക്കൂർ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ജന്മം നമുക്കറിയാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അരമണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് പറ്റും, നിങ്ങൾ ഉത്സവ കൂട്ടത്തിൽ സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല തെളിച്ചം വരും, ജ്വലനം ഉണ്ടാവും. അത് നമ്മളൊരു സ്തുതിക്കാൻ പറ്റാതെ വരും, പറ്റാതെ മങ്ങലും വരും. എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ പറയും സമയമില്ലാത്തത് കൊണ്ടാണ്, തിരക്ക് കാരണം വെച്ചാൽ പറ്റുന്നില്ല സ്തുതിക്കാനായിട്ട്. അതൊരു ദയനീയ അവസ്ഥയാണ്. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, സാത്താൻ നമുക്ക് ഈ നാളുകൾ ഇട്ടു തരുന്ന ഏറ്റവും വലിയ കെണി, പ്രത്യേകിച്ചും ആത്മീയ മേഖല ആഴപ്പെട്ട് ബോധ്യപ്പെടും നീങ്ങുന്ന വ്യക്തികൾക്ക് സാത്താൻ ഇട്ടുകൊടുക്കുന്ന ഒരു കെണി എന്ന് പറഞ്ഞ് തിരക്കിന്റെ കെണിയാണ്. തിരക്കോട് തിരക്ക്, ആ കെണി പെടരുത്. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ പ്രഭാഷകൻ 38 കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ, വിശ്രമം ഇല്ലാതെ പറ്റുകയല്ല. 3-ാം കൽപ്പന സാപത്തിന്റെ കൽപ്പനയുടെ ആദ്യത്തെ ഭാഗം വിശ്രമിക്കണം തന്നെയാണ്. വിശ്രമിക്കാതെ ദൈവാനുഭവം ഓൺ ആവുകയല്ല, ഇത് പ്രധാനപ്പെട്ടതാണ്. എത്ര ശുശ്രൂഷ തിരക്കുള്ള വ്യക്തികളാണെങ്കിൽ പോലും നമ്മൾ വിശ്രമിക്കണം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈശോ ലൂക്കോസ് 5 നമ്മൾ വായിക്കുന്നുണ്ട്, വലിയ ജനാവലി ഈശോയെ തേടി വരുമ്പോൾ ഈശോ ആകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ശുശ്രൂഷയുടെ ഒത്തിരി തിരക്ക് കാര്യങ്ങൾ, ആൾക്കാരിങ്ങനെ ഫോണിൽ വിളിച്ചു കാണാൻ വന്നു, അങ്ങനെയെല്ലാം പല രീതിയിൽ തിരക്ക് തിരക്ക് വരുമ്പോൾ അവർക്കെല്ലാം നമ്മൾ അവൈലബിൾ ആകാനായിട്ട് നോക്കിയിട്ട് പറ്റാതെ ഞെരുങ്ങുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യം സമീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഞെരുക്കം,
മറുവശത്ത് ഒത്തിരി ആഗ്രഹത്തോടെ വിളിച്ചും അന്വേഷിച്ചും ചോദിച്ചും വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംലഭ്യമാകാൻ ലഭ്യരാകാനുള്ള പറ്റാത്തതിൻ്റെ വിഷമം അങ്ങനെ ഞെരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന രംഗമാണ് ലൂക്ക 5 ഈ 15-16 തിരുവചനങ്ങൾ. നമുക്കറിയാമല്ലോ, അവൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു, അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് ലോകശാന്തിന് വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി, അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എത്ര ശക്തമായൊരു സന്ദേശമാണ് തരുന്നത്. തിരക്ക് കൂടി വരുന്നതനുസരിച്ച് ഉപേക്ഷിച്ച് മാറ്റി വെക്കേണ്ടതല്ല പ്രാർത്ഥന. തിരക്കുകളൊക്കെ ഒത്തിരി കൂടിക്കൂടി വരും, പക്ഷെ അതിനിടയ്ക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഒരിക്കലും കൈവിടാൻ പാടില്ല. നേരത്തെ കണ്ട് ഓർമ്മിക്കുന്നുണ്ട്, 3 നമുക്ക് ബന്ധങ്ങളുണ്ട്. തമ്പുരാനുമായുള്ള ബന്ധം 1, സഹപ്രവർത്തകരുമായുള്ള ബന്ധം 2, നമ്മൾ ശുശ്രൂഷ സ്വീകരിക്കുന്നവരുമായുള്ള ബന്ധം 3. ഇതിന് നമ്മളുടെ ജീവിതത്തെ കരുത്തുകൊണ്ട് നിറയ്ക്കുന്ന 1 ബന്ധമാണ് ദൈവവുമായുള്ള ബന്ധം. ആ ബന്ധത്തിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നതാണ് പ്രാർത്ഥന. ആ ബന്ധത്തിൽ ഇരിക്കുന്നതോളം സമയം നമ്മളിലേക്ക് ശക്തി വന്നിറഞ്ഞുകൊണ്ടിരിക്കും. 3 നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷ സ്വീകരിക്കുന്നവർ, നമ്മുടെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂടെയുള്ള നമ്മുടെ സമയം ചെലവഴിക്കല്, ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പരിപാടികൾ, അവിടെ നമ്മുടെ ശക്തി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവരിൽ നിന്ന് ശക്തി നിർഗമിച്ചു, ശക്തി പുറപ്പെട്ടു, അനേകരെ സുഖപ്പെടുത്തി. പക്ഷെ എങ്ങനെയാണ്, ശക്തി പുറത്തേക്ക് പോയി, പുറപ്പെട്ടു, നിർഗമിച്ചു. ലൂക്ക 8:42-43 വാക്യം രക്തസ്രാവക്കാരിച്ച് ഈശ്വരവസ്തോട്ട് കഴിയുമ്പോൾ ശക്തി പുറത്തേക്ക് ഒഴുകി. അപ്പൊ അത്ര ശക്തി തീർന്നു, പിന്നെ അത് നിറച്ചെടുക്കണം, റീചാർജിങ്. നമ്മുടെ തപ്പിൻ്റെ കണ്ട ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ശക്തി വീണ്ടും വീണ്ടും നിറച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദൈവികമായ തേജസ് നമ്മളേക്ക് പ്രാർത്ഥന വീണ്ടും നമ്മൾ നിറച്ചെടുക്കണം. അത് പ്രാർത്ഥിക്കാത്തപ്പോൾ അത് കുറഞ്ഞു പോകും. പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, തിരക്കോട് തിരക്ക, എന്തെല്ലാം ജോലികളാ, ഒരുപാട് ഡിമാൻഡാണ് എന്ന് പറഞ്ഞ് ശുശ്രൂഷയിൽ ആഴപ്പെട്ട് ഓടി നടക്കുന്ന ആളുകൾ പിശാചിന്റെ കെണിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഓടി ചെല്ലുന്നത് കൊണ്ടല്ല അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നത്, മറിച്ച് തമ്പുരാന്റെ കൃപ നമ്മിൽ നിറഞ്ഞിട്ട് അവരിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓടി എത്തുക 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 എന്നുള്ളതല്ല, തമ്പുരാന്റെ കൃപ നമ്മൾ നിറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് ഒഴുകാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. തമ്പുരാന്റെ കൃപ നിറയാൻ അവസരം കൊടുക്കുക, നമ്മൾ ഓടി ചെന്നിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാതൃകയിലൂടെ ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം ഈശോ തപ്പി വന്നു, തേടി വന്നു. ഈശോ ആകട്ടെ അവരെ വിട്ട് വിജയപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോണിന്റെ ബാറ്ററി മുഴുവനും തീർന്ന് 0 ഓഫായി, ആ അവസ്ഥയിൽ മൊബൈൽ ഫോൺ എന്തിനു കൊള്ളാം? 0 മൊബൈൽ ഫോണ് എന്തിനു കൊള്ളാം? പേപ്പർ വെയിറ്റ് ആയിട്ട് വിശപ്പുറത്ത് വെക്കാൻ കൊള്ളാം, വേറെ അതുകൊണ്ട് എന്നെ ഉപകാരം ഇരിക്കുന്നത്. ഇത് ഓൺ ആകുന്നില്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ എന്താ ഉപയോഗം ഇരിക്കുന്നത്? ഒരു കാര്യമില്ല. ഓൺ ആയാലോ, ചാർജ് ഉണ്ടെങ്കിലോ, എന്തെല്ലാം കാര്യങ്ങളും അതിൻ്റെ ഫോൺ വഴി ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ദൈവിക ചാർജിങ് തീർന്ന് 0 നമ്മൾ വെറും പേപ്പർ വെയിറ്റ് പോലെ ഉള്ളു. ചുമ്മാ ഒരു മനുഷ്യനായിട്ടോടൊപ്പം നിൽക്കാം, ഇരിക്കാം, അതിനപ്പുറം ഒന്നുമില്ല. ഫൗസ്റ്റീന പറയുന്നുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് പവർ കിട്ടുന്നത് നമ്മൾ അഭിഷേകം ഉള്ളപ്പോഴാണ് എന്ന്. ഒരു സിസ്റ്റർ ഫൗസ്റ്റീനയുടെ പക്കൽ സംസാരിക്കാനായിട്ട് വന്നിട്ട് പോകുമ്പോൾ ഫൗസ്റ്റീന നല്ല പ്രാർത്ഥനയോടെ ജ്വലിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ സഹോദരി പോയി കഴി പോകുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല ജ്വലനമുണ്ടായി, എനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി, ഒത്തിരി നന്ദി, സന്തോഷമെന്ന് പറയുകയാണ്. അപ്പോൾ ഭവിഷ്യൻ അതേക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, 1594 കണ്ണികയിലാണ്. ഒരു സിസ്റ്റർ കുറച്ച് സമയത്തേക്ക് എൻ്റെ മുറിയിൽ വന്നു, അനുസരണത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൾ എന്നോട് പറഞ്ഞു, ഓ വിശുദ്ധർ എപ്രകാരമാണ് പെരുമാറിയതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. സിസ്റ്റർ വളരെ ഉപകാരം, എൻ്റെ ആത്മാവിന് വളരെ പ്രകാശം, എനിക്ക് വളരെ പ്രയോജനവും ലഭിച്ചു. സിസ്റ്റർ പോയി. അതേക്കുറിച്ച് പിന്നീട് തോട്ടത്തിൽ അടുത്ത കണ്ടെങ്കിൽ 1595 കണ്ടെങ്കിൽ ഭവിഷ്യനെ ഇങ്ങനെ എഴുതുകയാണ്, എൻ്റെ ഈശോയെ ഇത് അങ്ങയുടെ പ്രവൃത്തിയാണ്, അങ്ങാണ് അപ്രകാരം ആ ആത്മാവോട് സംസാരിച്ചത്. എന്തെന്നാൽ ഞാൻ പൂർണ്ണമായും ദൈവ അനുഭൂതിയിലായിരുന്നപ്പോഴാണ് ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നത്. ആ സമയത്താണ് ഈ ആഴമായ ചിന്ത എന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞത്. ഓ എൻ്റെ ഈശോയെ, ആത്മാക്കൾക്ക് പ്രയോജനപ്പെടുന്നവരാകണമെങ്കിൽ നിത്യസ്നേഹമായ അങ്ങുമായി ഗാഢമായ ഐക്യത്തിലായിരിക്കുവാൻ നാം കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു.
അപൂർണതയുള്ള ഒരു ആത്മാവിന്റെ പ്രഗത്ഭമായ ചർച്ചകളെയും പ്രഭാഷണങ്ങളെക്കാൾ ദൈവൈക്യത്തിലായിരിക്കുന്ന ആത്മാവിന്റെ ഒരു വാക്ക് ആത്മാക്കൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത്ര മനോഹരമായ പങ്കുവെക്കൽ ആ പവിഷ്യന തരുന്നു. ഓർമ്മിച്ച് നോക്കുകയും പവിഷ്യനയുടെ ഡയറിയില് 1595 ഖണ്ഡികയും 1594 ഖണ്ഡികയും വീണ്ടും വാക്കി നോക്കിക്കേ. ആത്മാക്കൾക്ക് പ്രയോജനപ്പെടുന്നവരാകണമെങ്കിൽ നിത്യസ്നേഹമായ അങ്ങുമായി ഗാഠമായ ഐക്യത്തിലായിരിക്കും നാം കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപൂർണതയുള്ള ഒരു ആത്മാവിന്റെ പ്രഗത്ഭമായ ചർച്ചകളെയും പ്രഭാഷണങ്ങളെക്കാൾ ദൈവൈക്യത്തിലായിരിക്കുന്ന ഒരു ആത്മാവിന്റെ ഒരു വാക്ക് ആത്മാക്കൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അവിടെ നമുക്ക് ആ ഒരു ദൈവൈക്യത്തിലായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ അലഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പങ്കുവെക്കാനായിട്ട് ചിലപ്പോൾ ധൃതി പിടിച്ച് കയറി വരുമ്പോൾ അഭിഷേകം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കും. ചുരുക്കം ചില അവസരങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും അഭിഷേകമാകാതെ വന്നപ്പോൾ ഞാൻ അറിയാവുന്ന ശുശ്രൂഷകരായ വ്യക്തികളൊക്കെ കൂടി പ്രാർത്ഥിക്കും. ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്ന വിദ്യാലയത്തിൽ ആദ്യങ്ങളെ പ്രത്യേകിച്ചും അവരെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ ഫോൺ വിളിച്ച് അവിടെ പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേരിക്കും, വചനം പങ്കുവെക്കാൻ അഭിഷേകം കിട്ടുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ ആൾക്കാരെ വിളിച്ച് അവിടെ തിരക്കിനിടയിൽ നിന്ന് അവരെ വിളിച്ച് മാറ്റി നിർത്തിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാനും പ്രാർത്ഥിച്ചിട്ട് അഭിഷേകം എടുത്തിട്ട് കയറേണ്ട അവസരം പലപ്പോഴും വന്നിട്ടുണ്ട്. ഈ ഉണ്ട ധ്യാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്, എനിക്ക് പങ്കുവെക്കാനുള്ള അഭിഷേകം വരുന്നില്ല, കിട്ടുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നമ്മളത് പിന്നെ ആവർത്തിച്ച് നമ്മൾ ഒരു ഓൺലൈൻ കൂട്ടായ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതൊരു സംഘടന ഉണ്ടാക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒന്നുമല്ല, നബോയ്ക്ക് ചുറ്റുമോ അച്ഛന് ചുറ്റുമോ കുറച്ച് പേരെ കൂട്ടാൻ ഒന്നുമല്ല, നമ്മൾ ഈശോയിലേക്കാണ് കൂടേണ്ടത്. ഈശോ സ്വർഗത്തിലേക്കാണ് നമ്മൾ കൂടേണ്ടത്. നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന അവിടെയാണ്, അവിടെ നമ്മുടെ സന്തോഷവും കിരീടവും മഹത്വം എല്ലാം നമ്മൾ എടുക്കുന്ന അവിടെയാണ്. അല്ലാതെ നബോയിൽ എത്ര പേരുണ്ട് അല്ലെ അച്ഛനോട് എത്ര പേര്, അങ്ങനെ അത് ഒരിക്കലും നമ്മുടെ വിഷയമല്ല. ഈശോയിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു കൂട്ടായ്മയും നമ്മൾ ആഴപ്പെട്ട് നീങ്ങ വേണ്ടി നമുക്ക് പ്രാർത്ഥന സപ്പോർട്ട് കിട്ടുന്നു. അത് ആവശ്യമായിട്ട് ഞാൻ അനുഭവിച്ചിട്ട് നിങ്ങളുടെ ഞാൻ ആവശ്യപ്പെട്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു അഭിഷേകത്തിൽ ഒരു വ്യക്തി നമ്മളായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് തമ്പുരാന്റെ കാര്യങ്ങൾ എടുത്ത് ശുശ്രൂഷയിലായിരിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് പൗശ്യന ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വഴി നമ്മളിലേക്ക് ഈ ഒരു കൃപ വന്ന് നിറയുക, ദൈവ സാന്നിധ്യം നിറയുക, ദൈവികമായ ചരി നമ്മളിലേക്ക് പകർന്നു കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ പുതുക്കി 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 എടുക്കണം. അത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കുറഞ്ഞു പോകും. ഞാൻ പറഞ്ഞു തിരക്കുണ്ടാക്കി ഇടുക എന്നുള്ളതാണ് സാത്താൻ്റെ വലിയൊരു കെണി. ആ കെണി നമ്മൾ പെട്ടുപോകരുത്. തിരക്കിൻ്റെ കാരണങ്ങൾ എന്തായാലും ചിലപ്പം നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചില ദിവസങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആശുപത്രി കേസ് കിട്ടുകളോ വീട്ടിൽ അതുപോലെയുള്ള അത്യാവശ്യങ്ങളോ ചില മരണങ്ങളോ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സകലത്തിൽ അതിൻ്റെ കൂടെ തെറ്റും. അങ്ങനത്തെ അവസരങ്ങൾ വരും തന്നെ ഓർത്തു, ഒരു സംശയവും വേണ്ട, അങ്ങനത്തെ അവസരങ്ങൾ വരും, നമുക്ക് എല്ലാവർക്കും വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതൊന്നേരം കൈകാര്യം ചെയ്യുക. നമുക്ക് ഭക്ഷണം കഴിക്കാൻ 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കുന്നു നമ്മൾ. ചില അവസരം വരുമ്പോൾ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരെ കിട്ടാതെ അലയേണ്ട ചില സാഹചര്യങ്ങളില്ലേ? എന്തെങ്കിലും അപകടം ഉണ്ടായി, ഭക്ഷണം കഴിക്കാൻ നേരമുണ്ടോ? ചിന്തിക്കാൻ പറ്റുമോ? ഒരു മരണം സംഭവിച്ചു, ഭക്ഷണം ഉണ്ടാക്കാമെന്ന് നമ്മൾ ഓർക്കുന്നില്ല. പയൽ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ചിലപ്പോൾ നിർബന്ധം കഴിപ്പിക്കും, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകൾ ഓടുന്ന ചില അവസരങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അത് ഭക്ഷണം ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അതിനേക്കാളും വലിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ജനിക്കുന്ന കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ അത് മാറ്റി വെച്ച് പോയി എങ്കിൽ പോലും അതിനിടയ്ക്ക് നമ്മൾ എങ്ങനെയെങ്കിലും തിരക്കിനിടയ്ക്കാണെങ്കിൽ പോലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും നിന്നുകൊണ്ടെങ്കിൽ ശകലം ഒന്ന് കഴിച്ചു, ഒന്ന് കഴിച്ചുകൊണ്ടെങ്കിലും ഓടിക്കൊണ്ട് ചെയ്യാത്തൊരു ഊരാ, ചില വെള്ളം കുടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓടും, പോകുന്ന വഴിക്കെങ്കിലും കഴിക്കും എന്ന് പറഞ്ഞ പോലെ ഇരുന്നുള്ള പ്രാർത്ഥന സ്വസ്ഥമായി ചിട്ടയുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് അവസരം കിട്ടാത്തപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും പ്രാർത്ഥന എടുക്കാൻ നോക്കണം. ഓടുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക്, നടക്കുന്ന വഴിക്ക്, ഇരിക്കുന്ന വഴിക്ക് ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അനുഭവം, പണ്ടൊരു ആള് ഒരു ഗുരുവിൻ്റെ പക്കൽ പോയി, ഒരു ഗുരു അച്ഛൻ്റെ പക്കൽ ചെന്നിട്ട് ഒരു സംശയം ചോദിച്ചത് പണ്ടിങ്ങനെ സെമിനാരിക്കാരത്ത് കേട്ട കാര്യം ഓർമ്മിക്കുക. ഒരു മനുഷ്യൻ ചെന്ന് ഈ ആത്മീയ പിതാവോട് ചോദിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പുക വലിക്കാമോ? ഉടനെ ഈ ആത്മീയ പിതാവ് പറഞ്ഞു, ധ്യാനിക്കുമ്പോൾ പുക വലിക്കുമോ? ഒരിക്കലും ചെയ്യാം, ദൈവം നിന്നേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ കേട്ടിട്ട് പോയി. അങ്ങനെ പുക വലിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എന്ന് കൂട്ടുകാരോട് പറഞ്ഞു, ഞാനിങ്ങനെ പുക വലിക്കുന്നത് ചോദിച്ചിട്ട് പിതാവ് സമ്മതിച്ചില്ല, അതുകൊണ്ട് ധ്യാനിക്കും പുക വലിക്കണ്ടെന്ന് പറഞ്ഞു. മറ്റേ കൂട്ടുകാരൻ കുറച്ചുകൂടെ ശ്രദ്ധശാലിയായിരുന്നു,
അങ്ങേരെ വന്നിട്ട് ഇതേ ആത്മീതാവിന് ചോദിച്ചു, പുക വലിക്കുമ്പം ധ്യാനിക്കാവോ? പുക വലിക്കുമ്പോൾ ഞാൻ ധ്യാനിച്ചോട്ടെ. അപ്പോൾ ആത്മീത പറഞ്ഞു, എപ്പോഴും നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, എന്ത് ചെയ്താലും ധ്യാനിക്കണം. പുകവലിയുടെ തന്മയെക്കുറിച്ച് പറയാനല്ല, അത് വേറെ വിഷയം. പക്ഷേ എന്ത് ചെയ്താലും നമ്മൾ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടു. ഇപ്പം ഇങ്ങനെ ചെന്നിട്ട് ധ്യാനിക്കുമ്പോൾ പുക വലിക്കാൻ തുടങ്ങി. മറ്റേ ആൾ വിഷമിച്ചിരുന്ന് പറഞ്ഞുകൊണ്ടൊരു തമാശ സെമിനാരിക്കാരത്ത് കേട്ട കാര്യമാണ്. അതിൻ്റെ വേറെ മറ്റേ കാര്യങ്ങളൊക്കെ അത് കിടപ്പുണ്ടത് ഇത് കാട്ടും. അപ്പം അതിനകത്ത് നമ്മൾ പുക വലിക്കുന്നവരല്ലേ പറയുന്നത്, ധ്യാനിക്കും പുക വലിക്കുന്നവരല്ല പറയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പ്രാർത്ഥനയിലാകാൻ പറ്റുക എന്നുള്ള ഒരു ചിട്ട നമുക്ക് നല്ലതാണ്. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല എന്നുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളത് സാത്താൻ്റെ ഒരു കെണിയാണെന്നുള്ളത് ഓർമ്മിക്കണം. നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, തിരക്കോട് തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഓ, അപ്പം ഒരാൾ പറയാം, തളർന്ന് വാടി തൂങ്ങിയിരിക്കുക, എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അതിന് ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, ഉച്ചയ്ക്ക് എവിടെ കഴിക്കാനാണ്, തിരക്കോട് തിരക്ക് ഇങ്ങനെ വന്നത്. രാവിലെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ വന്ന് ഇങ്ങനെ അവർ വന്ന് ഇവർ വന്ന് പിള്ളേരെ പിന്നെ ആശുപത്രി പോകേണ്ടി അവർ വിളിച്ചു വന്നിരിക്കുന്നത് ആരും പറ്റിയില്ല. ശിവപാവം. അപ്പം ഈ മനുഷ്യൻ ഇപ്പം വൈകുന്നേരമായി, ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടേ ഇല്ല, യാത്ര ചെയ്തോണ്ടിരിക്കുക. ഇപ്പം അപ്പം ആ മനുഷ്യൻ തടന്നിരിക്കുക. തടന്നിരിക്കുന്നതിൻ്റെ കാരണം ഭക്ഷണം കഴിക്കാത്തതാണെന്നുള്ളതും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അങ്ങയുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ളതും ആ വണ്ടി യാത്ര ചെയ്ത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അങ്ങനെ മനസ്സിലായതിൻ്റെ പേരിൽ ഇങ്ങേർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന കരുത്ത് കിട്ടുമോ? കിട്ടിയല്ല. മനസ്സിലായോ? നിങ്ങളൊരാൾ നമ്മളൊരാൾ പറയുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കും, എന്താ അടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത്, തളർന്നിരിക്കുന്നത്, അഭിഷേകമില്ലാത്ത തന്നെ, എന്നാ വെച്ചാൽ പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്നില്ല. അതിനാ പറ്റി ഇന്ന് മുഴുവൻ ഇങ്ങനെ തിരക്കായിരുന്നേ, ഉച്ചയ്ക്ക് അങ്ങനെ, രാവിലെ അങ്ങനെ, ഇന്നലെ വന്നു അങ്ങനെ, തിരക്കോട് തിരക്ക്, അവർ വന്ന് ഇവർ വന്ന് മറ്റവർ വന്ന് ആശുപത്രി പോയി അവിടെ പോയി പോയി. ഓ, അതുകൊണ്ടല്ലേ. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും പ്രാർത്ഥിച്ചില്ല എന്നുള്ളത്, അതിന് കാരണവും മനസ്സിലായി. എത്ര പേർക്ക് ഈ കാരണം മനസ്സിലായാലും ഈശോയ്ക്കും മാതാവിനും സ്വർഗം മുഴുവനും ഈ കാരണം ബോധ്യപ്പെട്ടാലും പ്രാർത്ഥന വഴി നിനക്ക് കിട്ടാമായിരുന്ന കരുത്ത് നിനക്ക് കിട്ടിയാൽ അത് പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വരുന്ന തളർച്ച മാറാനായിട്ട് എത്ര പേര് പറഞ്ഞാലും മാറിയല്ല, ഭക്ഷണം കഴിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന അല്ലാതെ വേറെ ഒന്നുമില്ല, അതെടുക്കണം. ഇവിടെ പുരസഭസ്ഥാനം എഴുതുകയാണ്, ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്ത് ജ്വലിപ്പിച്ചു. മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളത് മനസ്സിൽ കുറിച്ച് വെക്കണം, മങ്ങി പോകരാതിരിക്കാൻ പറ്റുന്ന നമ്മൾ ജ്വലിപ്പിച്ചെടുക്കണം. മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്വറ്റതായിരിക്കും. നമ്മൾ ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ രക്ഷാകര പ്രവർത്തിച്ചോട് രക്ഷാകര സംഭവം പൂർത്തിയാക്കി പശുത്താത്മാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ആത്മാവിന് ശുശ്രൂഷ ചെയ്യുന്നവരാ, അവരെത്രയോ തേജസ്വറ്റ ശുശ്രൂഷയിലെ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കലും പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്ക്രമമായി തീർന്നു. മങ്ങി മറഞ്ഞു പോയ തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ മോശയുടെ സീനാമല തേജസ് അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനേക്കാൾ വലിയ തേജസ്സിന്റെ ശുശ്രൂഷയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വീണ്ടും അതേ അധ്യായം തന്നെ 17-18 തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എന്ത്? ഈ രൂപാന്തരീകരണം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര് വിശുദ്ധരാകും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 6-10 തിരുവചനം, വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവര് വിശുദ്ധരാകും. വിശുദ്ധി ശുദ്ധിയിൽ തെളിയും. അപ്പം ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം അവിടെ ഉൾച്ചേർന്നിട്ടുണ്ട്. രൂപാന്തരപ്പെടാത്ത അവസ്ഥയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ്. അപ്പം നമ്മൾ ഈശ്വര രൂപാന്തരീകരണ അനുഭവത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ സെഷനിൽ ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ കാണത്തിലേക്ക് എടുക്കാം.
നമ്മുടെ ഓരോ പ്രാർത്ഥനയും പിടി നമ്മൾ രൂപാന്തരപ്പെടണം. നേരത്തെ സെഷൻ നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, പള്ളിയിലേക്ക് കുർബാനയെ സംബന്ധിക്കാനായിട്ട് വരുന്നത് പോലെ തന്നെയാണോ തിരിച്ചു പോകാറുള്ളത്? ഓർക്കുന്നുണ്ടോ ഈ ചിന്തയെടുത്ത്? നമ്മൾ കുർബാനയെ സംബന്ധിക്കാനായിട്ട് വരുന്നത് പോലെ തന്നെയാണോ കുർബാന കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്? അങ്ങനെയെങ്കിൽ അവിടെ എന്തോ ഒരു പിശകുണ്ട്. കൊലന്റെ ആലയിലെ ചൂളയ്ക്കകത്തേക്ക് ഇട്ടപ്പോൾ വാക്കത്തി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണോ 10 മിനിറ്റ് കഴിയുമ്പോൾ വാക്കത്തി പുറത്തേക്ക് വരുന്നത്? അല്ല. അപ്പം നമ്മളിത് കുർബാനയെ പറ്റി മാത്രമല്ല, വാക്കത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഏതൊരു പ്രാർത്ഥനയെക്കുറിച്ച് ഇത് വാസ്തവമാകണം. ഏതൊരു പ്രാർത്ഥന, അരമണിക്കൂർ സ്തുതിപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ സ്തുതിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആയിരിക്കുന്നത്? അതുപോലെ അല്ല സ്തുതിച്ച് കഴിയുമ്പോൾ. ശരിയാണോ? അനുഭവം ഉണ്ടോ? ഓർത്ത് നോക്കിക്ക്, ശരിയാ നോക്കി. ഒരു മുഴുവൻ കൊന്ത ചൊല്ലാനായിട്ടിരിക്കുകയാണ്. കൊന്ത ചൊല്ലാനായിട്ടിരിക്കുമ്പോഴുള്ള ആത്മീയ അവസ്ഥയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയല്ല കൊന്ത പൂർത്തീകരിച്ചുകൊണ്ട് എണീറ്റ് വരുമ്പോൾ ആണോ? കരണക്കൊന്ത, 9 കരണക്കൊന്ത ചൊല്ലുന്നു, കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ അർത്ഥമറിഞ്ഞ് ഗൗരവത്തോടെ 9 കരണക്കൊന്ത ചൊല്ലുമ്പോൾ അത് ചൊല്ലാനിരുന്നപ്പോഴുള്ള അവസ്ഥയിലല്ല ചൊല്ലി പൂർത്തിയാക്കുന്നത്. കുരിശുവര, വീട്ടിൽ കുരിശുമരിക്കാനിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയിലാണോ കുരിശുവരം കഴിയുമ്പോൾ ഏറ്റുവരുന്നത്? ഇതൊരു വണ്ടിക്ക് വരെയുള്ള ചോദ്യമാണ്. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, കുരിശുവര കഴിയുമ്പോൾ ഒരാശ്വാസം വരുന്നുണ്ടോ? ആശ്വാസം എത്രയും നീളമാതാവ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. കാരണം എൻ്റെ അവസാനത്തെ പ്രാർത്ഥന കുരിശുവര തീരാൻ പോകുന്ന പ്രാർത്ഥനയാണ്. കുരിശുവരിക്കാരാകുമ്പോഴത്തേക്ക് ഒരു ഭാരം ഞെരുക്കം, ചുരു കഴിയട്ടെ, ചുരു കഴിയട്ടെ, ചുരു കഴിയട്ടെ, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആയിക്കോട്ടെ വരുന്നു, ഇപ്പം ദിവസത്തിലാവുന്നു, ഇരിക്കുന്നു, വരും, ഒരു വക ചൊല്ലി കൂട്ടുന്നു, ഒരുപാട് പല വിചാരങ്ങളും അസ്വസ്ഥയൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുമ്പോൾ ഒരാശ്വാസം. അങ്ങനെയാണോ ആശ്വാസം വരുന്നത്? ആരംഭത്തിൽ ഇത് പ്രാർത്ഥന ആരംഭിക്കുന്നതിൻ്റെ ഭാരം, അവസാനം പ്രാർത്ഥന തീർന്ന് കിട്ടിയതിൻ്റെ ആശ്വാസം, അങ്ങനെ അത് വലിയ വിരോധാഭാസമാണ്. നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ, വീണ്ടും ആത്മാവിൻ്റെ ഭക്ഷണമാണ് പ്രാർത്ഥന. ഭക്ഷണം കാണുമ്പം മനസ്സ് മന മടുക്കുന്നു, മനം പുരട്ടുന്നു, ഒക്കാനിക്കാൻ വരുന്നു എന്ന് പറയുന്നത് രോഗാവസ്ഥയെ കാണിക്കുന്നതാണ്. ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ കയ്പ്പ രുചിയില്ല എന്നുള്ള അനുഭവം ആർക്കാ ഉള്ളത്? ആരോഗ്യമുള്ളവർക്കാണ്, അല്ല രോഗികൾക്കാണ്. പനി പിടിച്ചിരിക്കും, വായിക്ക് കയ്പ്പ. ഇപ്പം ശരീരത്തിൻ്റെ സംവിധാനമാണത്, അകത്ത് ഇരുന്ന് ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് വായിക്ക് തന്നെ അരുചി നമ്മുടെ സിസ്റ്റത്തിലൂടെ ദൈവമനമാണ് കമ്മിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ്, കഴിച്ചാൽ ദഹിക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ശരീരത്തിൻ്റെ ഒരു പ്രതിരോധം എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഗന്ധം കാണുമ്പോഴേ മടുപ്പ്, ഭക്ഷണം വായി വെക്കുമ്പോഴേ ഓക്കാനം വരുന്നു എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്, ആരോഗ്യത്തിൻ്റെ അവസ്ഥയല്ല. രുചിയോടെ ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിച്ചെടുക്കാൻ പറ്റുക, വിശപ്പ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം പ്രാർത്ഥനയോട് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുക എന്ന് പറയുന്നത് ആത്മീയമായ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയുടെ സൂചനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈശോയുടെ ഈ ഒരു രൂപാന്തരീകരണ പ്രാർത്ഥന, നമുക്കിതേക്കുറിച്ച് ഒരു സെഷനും കൂടെ എടുക്കാൻ എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേരണ വരുന്നുണ്ട്. നമുക്ക് ഒരു സെഷനും കൂടെ അടുത്ത ദിവസം കൂടെ എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ പൂർത്തീകരിക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു രൂപാന്തരീകരണത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ ഓരോ പ്രാർത്ഥനയും എനിക്ക് തരണമേ. അങ്ങനെ ഞാൻ തേജസ്സിലേക്ക് തെളിഞ്ഞു വരട്ടെ, തേജസ്സോടുകൂടെ അങ്ങക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. നമ്മുടെ വിശുദ്ധരെയൊക്കെ നോക്കുമ്പോൾ എന്തൊരു തേജസ് ഉള്ളവരാണ്. നമ്മുടെ കൊച്ചുരേസ്യ എന്തൊരു തേജസ്സാണ്. കൊച്ചുനാളിലെ അവിടെ ചിത്രം പോലും അതെന്തുകൊണ്ടാണ്? പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. ഇത് ഫോട്ടോഷോപ്പിൽ വെച്ച് മിനുക്കി എടുക്കുന്നതൊന്നുമല്ല, ഇത് അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തെളിച്ചം കൊണ്ട് വരുന്ന ജ്വലനമാണ്, തേജസ്സാണ്. നമ്മളെല്ലാവരും തേജസ്സുള്ളവരായിരിക്കണം. വേറെ സഭ പറഞ്ഞു കണ്ടില്ലേ, ആത്മാവിന് ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മൾ തേജസ്സിൻ്റെ വ്യക്തികളായിട്ട് മാറേണ്ടവരാണ്. അപ്പം നമുക്ക് ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം അമ്മയോട് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ആ ഈ ഒരു അമ്മ നൽകിയ വെളിച്ചത്തിൽ ഈശോയുടെ രൂപാന്തരീകരണ സംബന്ധം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ താബോറിൽ രൂപാന്തരപ്പെട്ട ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തേജസ് അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. നമുക്ക് ദീപികാന സന്നിധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുബോധസ്ഥരൂപനായ ദിവ്യകാരുണ്യനാഥനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നിറഞ്ഞ സ്നേഹത്തോടെ തുറന്ന ഹൃദയത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളങ്ങനെ സ്വീകരിക്കുന്നു, അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങ് താപോരമാരെ പ്രാർത്ഥിക്കാൻ പോയി മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് പോയി. പ്രാർത്ഥനയിൽ വേറെ മൂന്ന് പേരും കൂടെ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധി ഞങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇത്രയും പേരെ ഉള്ളൂ ഭാഗ്യമായിട്ട് കാണാൻ. എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് തിരിച്ചറിയുന്നു, ഇവിടെ എനിക്കൊപ്പം ഞങ്ങൾക്കൊപ്പം മലാഖമാരും വിശുദ്ധരും സന്നിഹിതരാണ്. മഹേശ്വരിയായും ആപപിതാവും താപർമാരും അങ്ങയുടെ പക്കലേക്ക് വന്നതുപോലെ അത്മീയമായി കാഴ്ചപ്പാട് കർത്താവേ ഞങ്ങൾക്ക് നന്നായി തെളിച്ചു തരണമേ. ഗിരീഷാഭൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ജീവിതങ്ങൾ അങ്ങനെ പൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പ്രാർത്ഥനയുടെ ഓരോ അവസരവും വഴി ഞങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ച് തരികയായിരുന്നല്ലോ. മോശ മനമോളി പ്രാർത്ഥന ദൈവത്തോടെയായിരുന്നപ്പോൾ മുഖം തേജോമയമായി തേജസ്സിൻ്റെ അഭിഷേകം നിറഞ്ഞു. തീക്കകത്ത് കിടക്കുന്ന ഇരുമ്പ് കഷ്ണം തീ പോലെ ആകാതിരിക്കാൻ പറ്റത്തില്ല. ടാറിനകത്തോ വയലിൽ ചെളിയിലോ പണിയുന്ന ഒരു വ്യക്തി ടാറും ചെളിയും കൊണ്ട് നിറയും, പതിയും കുതിരും. അങ്ങയുടെ കൂടെ ഞങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ അങ്ങ് പ്രകാശമാണ്, അവിടുത്തെ നോക്കി പ്രകാശിതരായി എന്ന് സങ്കീർത്തത്തെ ഞങ്ങൾ വായിക്കുന്നു. അങ്ങ് പ്രകാശമാണ്, തേജസ്സാണ്, ജ്വലിക്കുന്ന അഗ്നിയാണ്, സ്നേഹത്തിൻ്റെ ജ്വലനമാണ്. അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളും അങ്ങനെ തന്നെ പ്രകാശിതരാകേണ്ടവരാണല്ലോ. യഥാവായ ഈശോയെ പ്രാർത്ഥനയുടെ ആഴപ്പെട്ട പാഠം ഞങ്ങൾക്കായിട്ടും പകർന്നു തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഉപരഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഉണ്ണീശ്വര മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസരെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പല രൂപത്തിര വാഗോൺമാണ്ഡുമ ധ്യാന കേന്ദ്രത്തിന് നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പരിശുദ്ധ പരമ ദിവികാരം തിരുസാന്നിധ്യം കരങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളമേൽ അങ്ങയുടെ ആശ്രമനാശം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ വളരെ പ്രത്യേകമായ ദൈവരാജ്യത്തിന് വേണ്ടി സമ്പാദിക്കുവാൻ ശേഖരിക്കുവാൻ ഈശോയോട് ചേർന്ന് പ്രാർത്ഥന വഴിയും ത്യാഗങ്ങൾ സമർപ്പിച്ചും സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ വചന വാഗ്ദാനം മനസ്സിൽ നൂറിരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.